ഞാനും എൻ്റെ ശരീരവും ഒരുമിച്ച് സഞ്ചരിക്കണമെന്ന് അങ്ങ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ മനസ്സ് എങ്ങോട്ടെങ്കിലും പോകുന്നു എല്ലായ്പ്പോഴും കൂടെ വരുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു പക്ഷേ മനസ്സ് മറ്റെങ്ങോ ആവും അത് രണ്ടും പലപ്പോഴും വേറെയാവാം ചിലപ്പോൾ കൂടെ ഉണ്ടാകാം ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം പിന്നെ നമുക്ക് നോക്കാം ശരി ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് എവിടെയും പോയിട്ടില്ല എന്തോ ചിന്തിച്ചുകൊണ്ട് അത് അതിവിടെ തന്നെയുണ്ട് അതെങ്ങോട്ടെങ്കിലും പോയിരുന്നോ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടും പോയിട്ടില്ല ഇവിടെ ഉണ്ട് മറ്റെന്തിനെയോ ചിന്തിച്ചുകൊണ്ട് എന്നിട്ടും അത് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ അതുപോലെ നിങ്ങളുടെ ശരീരവും എങ്ങും പോകുന്നില്ല മനസ്സും എവിടെയും പോകുന്നില്ല അതെപ്പോഴും കൂടിച്ചേർന്നിരിക്കുകയാണ് ഇക്കാര്യത്തിൽ വല്ലതും ചെയ്യണമെങ്കിൽ അവയെല്ലാത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിനുവേണ്ടി വെവ്വേറെ കാര്യങ്ങൾ ചെയ്യാനാവില്ല അത് വേറെയും ഇത് വേറെയും അതെപ്പോഴും ഒന്നിച്ചാണ് അല്ലേ നിങ്ങളുടെ എങ്ങും പോകുന്നില്ല അതെന്താ കളഞ്ഞുപോയോ നിങ്ങളുടെ മനസ്സിന്റെ സങ്കല്പങ്ങൾ പറ്റിച്ച പണിയാണിത് അതിവിടെ ഇരുന്നു കൊണ്ട് മറ്റെന്തോ സങ്കല്പിക്കുന്നു അതെങ്ങും പോയിട്ടില്ല പക്ഷെ ആ ചിന്തകളുമായി നിങ്ങൾ ഒട്ടിച്ചേർന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു മനസ്സെങ്ങോട്ട് പോവുകയാണെന്ന് മനസ്സൊരിക്കലും സഞ്ചരിക്കുന്നില്ല അത് ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് അനിയന്ത്രിതമായ അവസാനിക്കാത്ത ചിന്തകളിൽ പെട്ടു പോകുന്നത് നിങ്ങൾ നിങ്ങളല്ലാത്തതിനെ നിങ്ങളായി കരുതുന്നത് കൊണ്ടാണ് നിങ്ങളല്ലാത്ത ഒന്നിനെ നിങ്ങളായി കരുതുന്ന നിമിഷം മനസ്സ് നിർത്താതെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ നിങ്ങളെന്ന് കരുതുന്നു എന്നിട്ട് മനസ്സിനെ നിർത്താനും നോക്കുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു കോടി വർഷം ശ്രമിച്ചാലും അത് സംഭവിക്കാൻ പോകുന്നില്ല അത് സാധ്യമല്ല നിങ്ങളുടെ തെറ്റായ സങ്കല്പങ്ങളെ എടുത്തു കളഞ്ഞാൽ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് കാണാം മനസ്സ് ഒരു കണ്ണാടി പോലെയാവും ഒന്നും തന്നെ പറയാതെ എല്ലാം പ്രതിഫലിപ്പിക്കും അങ്ങനെയാവണം മനസ്സ് ഈ മനസ്സെന്ന് പറയുന്നത് ഒരു യന്ത്രമാണ് വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായി പ്രവർത്തിക്കുകയുള്ളൂ ശരിയല്ലേ അങ്ങനെയല്ലേ നമ്മുടെ മനസ്സ് സകലമായ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടാനുള്ളതല്ല അതെല്ലാം ജീവിതത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്നവയാണ് നമ്മുടെ മനസ്സ് ജീവിതത്തെ പ്രതിവ്യക്തതയും ഏകാഗ്രതയും നൽകാനുള്ളതാണ് എന്നാൽ അതിലിപ്പോൾ ആശയക്കുഴപ്പം മാത്രമാണുള്ളത് നിങ്ങളല്ലാത്ത കുറെ കാര്യങ്ങളെ നിങ്ങളായി കരുതുന്നതിൻ്റെ ഫലമാണെല്ലാം ഇപ്പോൾ നിങ്ങളത് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു അത് മാറ്റിവെക്കാൻ ഒരു വഴിയുമില്ല നിങ്ങൾ എന്തോ മോശം ഭക്ഷണം കഴിച്ചു ഇപ്പോൾ വയറ്റിൽ വായുക്ഷോഭമാണ് അതിനെ നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ല നിങ്ങൾ മോശം ഭക്ഷണം കഴിച്ചുപോയി അതിന്റെ ഫലമാണിത് നിങ്ങൾ അറിയാതെ ഒരുപാട് വിഷയങ്ങളെ നിങ്ങളുടേതാക്കി മാറ്റി അതിങ്ങനെ ഒരു അറ്റം ഇല്ലാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ തടുക്കാനാവില്ല നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അദ്ദേഹം തന്നെ വന്ന് നിങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകും ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ബാറിനെ കുറിച്ചോ റെസ്റ്റോറന്റിനെ കുറിച്ചോ സുഹൃത്തുക്കൾ സിനിമ അല്ലെങ്കിൽ മറ്റു വല്ലതിനെ കുറിച്ചൊക്കെ ആയിരിക്കാം ഇപ്പോൾ ആളുകൾ നിങ്ങളോട് പറഞ്ഞു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കൂ എല്ലാം ശരിയാകും ഇനി രാമനെയോ കൃഷ്ണനെയോ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ രാമന്റെ കൂടെ സിനിമയ്ക്ക് പോകും മനസ്സിന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ് രാമൻ തന്നെ ബാറിലേക്കും കൂട്ടിക്കൊണ്ടുപോകും രാമൻ തന്നെ റെസ്റ്റോറൻറ്റിലേക്കും കൂട്ടിക്കൊണ്ടുപോകും അതിനെ നിങ്ങൾക്ക് തടുക്കാനാവില്ല കാരണം നിങ്ങൾ നിങ്ങളല്ലാത്ത വിഷയങ്ങളുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു അതിനെ തടയാൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനല്ല നിങ്ങളല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരവബോധം ഉണ്ടാക്കാനാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി നിങ്ങൾ താതാത്മ്യപ്പെടുന്നത് നിങ്ങളുടെ ശരീരത്തോട് തന്നെയാണ് നിങ്ങൾക്ക് ശരീരബോധമുണ്ട് ഉടുക്കുന്ന വസ്ത്രങ്ങൾ ഹെയർ സ്റ്റൈൽ എന്തിനധികം കളിക്കുന്ന ഗോട്ടിയോട് പോലും താതാത്മ്യപ്പെടുന്നു അല്ലെ വളരെയധികം താതാത്മ്യപ്പെടുന്നു ശരിയല്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുട്ടികൾ കുടുംബം വിദ്യാഭ്യാസം മതം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി താതാത്മ്യപ്പെടുന്നു ഈ താല്പര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ശാന്തമായൊരു മനസ്സും വേണം അങ്ങനെ ഒരു സംഗതി ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ശൂന്യ എന്ന് വളരെ ലളിതമായ ഒരു സാധനം നൽകിയത് അതിലൂടെ നിങ്ങൾക്ക് മനസ്സുമായി കുറച്ച് അകലം പാലിക്കാം ഒരു തവണ അകലം സംഭവിച്ചാൽ ബഹളക്കാരനായ മനസ്സാണെങ്കിലും അത് പ്രശ്നമേ അല്ല മനസ്സുമായുള്ള അകലം വരുന്നു ഒരിക്കൽ മനസ്സുമായി ആ അകൽച്ച സംഭവിച്ചാൽ നിങ്ങൾ എല്ലാ താതാത്മ്യപ്പെടലുകളിൽ നിന്നും അകന്നു കാരണം എല്ലാ വൈകാരിക താല്പര്യങ്ങളുടെയും നിർമ്മാതാവ് ഈ മനസ്സ് തന്നെ അതുകൊണ്ട് സകലതും വെറുതെ ചിന്തിക്കാതിരിക്കുക ചുമ്മാ ഉപകരണത്തെ പണിയെടുക്കാൻ വിട്ടേക്കുക കാര്യങ്ങൾ സംഭവിച്ചുകൊള്ളു നിങ്ങൾ സങ്കല്പിക്കാത്ത കാര്യങ്ങൾ പോലും സംഭവിച്ചുകൊള്ളു